അച്ഛമ്മ വിഷമിക്കാതെ. ഏട്ടൻ മനസ്സിലുള്ള ടെൻഷൻ കാരണം ഓരോന്ന് പറയുന്നതാ. ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിന്റെ പേരിൽ കൂടെ നിൽക്കുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. എന്തായി മോളെ? അച്ഛമ്മയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഈ ആക്സിഡന്റിന്റെ പേരും പറഞ്ഞ് ഇനി ഒരു പോലീസുകാരനും കണ്ണേട്ടനെ തേടി ഈ വഴി വരില്ല. സ്റ്റേഷൻ ജാമ്യം എടുക്കേണ്ടി വരുമെന്നാണല്ലോ എന്റെ ലോയർ പറഞ്ഞത്. ജാമ്യം എടുത്തു. അതിന് ഏട്ടൻ സ്റ്റേഷനിൽ ഹാജരായില്ലല്ലോ. ഏട്ടന്റെ സൈൻ പോലും ഇല്ലാതെ എങ്ങനെ ജാമ്യം കിട്ടും? എങ്ങനെയാ മോളെ നീ ജാമ്യം എടുത്തത്? എന്നോട് പറ. എങ്ങനാ നീ കണ്ണനെ രക്ഷിച്ചത്? അത് ഞാൻ പറഞ്ഞ കണ്ണേട്ടന് വിഷമാവും അച്ഛമ്മേ. എനിക്ക് തന്നെ പൂർണ്ണ വിശ്വാസമാണ്. ഉള്ള കാര്യം നീ എന്നോട് മാത്രം പറഞ്ഞാ മതി. വാ മോളെ. എന്തെങ്കിലും കള്ളം പറഞ്ഞ അച്ഛമ്മയെ വിശ്വസിപ്പിച്ചിട്ട് എന്നെ കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കാനാവും അവളുടെ പ്ലാൻ. എന്തായാലും നമുക്ക് നേരിട്ടല്ലേ പറ്റൂ. കാത്തിരുന്ന് കാണാട്ട. അവളെ ഏട്ടൻ സ്നേഹിച്ചോളണമെന്നുള്ള സിദ്ധുവിന്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വഴക്കിനൊന്നും പോണ്ട. അതാ നല്ലത്. അവനെ രക്ഷിക്കാൻ നീ എന്ത് മായാജാലമാ മോളെ കാണിച്ചത്? അവന്റെ സാന്നിധ്യമില്ലാതെ നീ എങ്ങനാ ജാമ്യം എടുത്തത്? കണ്ണേട്ടന്റെ പകരം ഞാൻ ജാമ്യം എടുത്തു അച്ഛമ്മേ. അതെങ്ങനെ? പരാതിക്കാരനെ പോയി കണ്ട് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നു എന്ന് പരാതി മാറ്റി എഴുതിപ്പിച്ചു. അപ്പൊ പിന്നെ ഞാനല്ലേ ജാമ്യം എടുക്കേണ്ടത്? കണ്ണേട്ടനല്ലല്ലോ. അപ്പോ നിനക്ക് കുഴപ്പമൊന്നും ആവില്ലല്ലോ മോളെ. ഒരു സാധു മനുഷ്യനെയാ കണ്ണേട്ടന്റെ കാർ ഇടിച്ചത്. ശരിക്കും പറഞ്ഞ അവർ അത്താഴപ്പെട്ടണിക്കാരാ അച്ഛമ്മേ. അതുകൊണ്ട് കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ പറ്റും. എങ്കിൽ പിന്നെ കണ്ണനെ കൊണ്ട് ജാമ്യം എടുപ്പിച്ചാ പോരായിരുന്നോ മോളെ? തൽക്കാലം മീഡിയയുടെ ശ്രദ്ധ കണ്ണേട്ടനിൽ വീഴാതിരിക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഞാൻ കണ്ടുള്ളൂ. കണ്ണേട്ടന്റെ പബ്ലിക് ഇമേജിന് ഒരു കോട്ടവും വരില്ലെന്നല്ലേ ഞാൻ അച്ഛമ്മയ്ക്ക് വാക്ക് തന്നത്? അതെനിക്ക് പാലിക്കണ്ടേ? എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി അച്ഛമ്മയുടെ കാരുണ്യം വേണ്ടത് ആ പരാതിക്കാരനും കുടുംബത്തിനോ? ഹോസ്പിറ്റൽ ചെലവിന് തൽക്കാലം ഞാൻ എൻ്റെ ഒരു മാല കൊടുത്തിരിക്കുമോ? ഗതികേടുണ്ട് അച്ഛമ്മേ, അവരത് വാങ്ങിയതുപോലും. എനിക്ക് മനസ്സിലായി മോളെ. ഉചിതമായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവും ഒക്കെ നമുക്ക് കൊടുക്കാം മോളെ, പോരെ? മതി, നാളെ തന്നെ നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയി അവരോട് സംസാരിക്കാം. ശരി. അല്ല മോളെ, കണ്ണനോട് ഇതൊക്കെ എന്തിനാ മറച്ചു പിടിക്കുന്നത്? കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അവനെ അറിയിക്കണ്ടേ? ഇതൊക്കെ മനസ്സിലാക്കുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. എന്താ? അല്ല, കണ്ണേട്ടന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞതാ അച്ഛമ്മേ. അതെന്താ? അവൻ അത്രയ്ക്ക് പൊട്ടനാണോ? അവനോട് പറയുക തന്നെ വേണം. അത് കണ്ണേട്ടൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമാവും. ചിലപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തു എന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ കണ്ണേട്ടൻ സ്റ്റേഷനിൽ പോയി സ്വയം കുറ്റം ഏറ്റെടുത്തു എന്ന് വരും. ശരിയല്ലേ? അത് ശരിയാ മോളെ. നീ വരുന്നതിന് മുമ്പ് അവന്റെ മട്ടുഭാവവും ഞാൻ ശ്രദ്ധിച്ചതാ. നീ കേസ് കൂടുതൽ കുഴപ്പിക്കുമെന്ന് പറഞ്ഞ് എന്തൊരു ടെൻഷൻ ആയിരുന്നെന്ന് അറിയാവോ? ഞാൻ വിചാരിച്ചു നിന്നോട് അവൻ എന്തോ പിണക്കമുണ്ടെന്ന്. ഇപ്പോഴാ മനസ്സിലായത് അവന്റെ പേടി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ആ സ്നേഹം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കാണല്ലോ. പാവം കണ്ണേട്ടൻ, ടെൻഷൻ കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചെല്ലട്ടെ അച്ഛമ്മേ. ശരി മോളെ. ഹായ് ജീവ. എന്താ ഒരു ഗൗരവം? നിനക്ക് കാണാൻ പാടില്ലേ ഞാനൊരു സ്ക്രിപ്റ്റ് വായിച്ചോണ്ടിരിക്കുക? സാധാരണ എന്നെ കാണുമ്പോ ചെയ്യുന്ന ജോലി മാറ്റി വയ്ക്കാറുണ്ടല്ലോ ജീവ. പിന്നെ വായിക്കാം. പ്ലീസ് ലീവ് മീ അലോൺ. ഇല്ല ജീവ, ഞാൻ വിടില്ല. എന്നോടുള്ള പരിഭവത്തിന്റെ കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. പരിഭവല്ല, ദേഷ്യം എനിക്ക് നിന്നോട്.
അതിന്റെ കാരണം നിനക്കും അറിയാവുന്ന തന്നെയാ. ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞു തരാം ഞാൻ. കളിയാക്കണ്ട. ആ കാർ ആക്സിഡന്റിന്റെ പേരിലാ എന്നോടുള്ള ദേഷ്യം എന്ന് എനിക്ക് അറിയാം. അറിയാലോ. പിന്നെ എന്തിനാ സ്നേഹം നടിച്ച് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? എന്റെ സ്നേഹമേ നിങ്ങളുടെ ഭാര്യയുടെ പോലെയുള്ള അഭിനയമല്ല. ഐ റിയലി ലവ് യു. അതുകൊണ്ടായിരിക്കും ആക്സിഡന്റിന് ശേഷം പൊടിയും തട്ടി സ്വന്തം തടി നോക്കി കടന്നളഞ്ഞത്. എനിക്ക് വേറെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ രാത്രി ഞാൻ ജീവയ്ക്കൊപ്പം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരില്ലായിരുന്നോ? അത് പോട്ടെ, നിങ്ങളുടെ അച്ഛമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് സമാധാനം പറയായിരുന്നോ നിങ്ങൾ? ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ആ രാത്രി നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നീ കോൾ അറ്റൻഡ് ചെയ്തോ? കേസ് ആയെന്ന് അറിഞ്ഞിട്ടും നീ ഫോൺ വിളിച്ചെങ്കിലും എന്നെ നാശിപ്പിച്ചോ? കൂടെ ഉണ്ടാവുന്നൊരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ വന്നിരിക്കുന്നു എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ. നീ ഇതുമായിട്ടുള്ള പിണക്കൊക്കെ കോംപ്രമൈസ് ചെയ്തോ? ജീവയുടെ പിണക്കം മാറ്റാന്ന് നീ വാക്ക് പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ടെൻഷൻ അടിക്കണ്ട, നീ ഏട്ടനോട് ചെയ്തത് വല്ലാത്ത ചതിയാ. ആ ദേഷ്യം മാറാൻ ഇത്തിരി സമയമെടുക്കും. നീ ജീവയോടൊന്ന് സംസാരിക്ക പ്ലീസ്. സംസാരിക്കാം, എനിക്ക് സംസാരിച്ചല്ലേ പറ്റൂ. ഏട്ടന് കാവ്യയോട് ഇത്തിരി സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കേസിൽ നിന്ന് ഏട്ടനെ രക്ഷപ്പെടുത്തിയതോടെ അച്ഛമ്മയുടെ മുൻപിൽ അവക്ക് കുറെ കൂടി നല്ല പേരായി. ഈശ്വരമഠത്തിന്റെ രക്ഷകെ ഇനി വാഴ്ത്തപ്പെട്ടവളായി അച്ഛമ്മ പ്രഖ്യാപിക്കുമോ എന്നേ ഉള്ളൂ സംശയം. പക്ഷേ ഈ ശിവാനി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നമ്മുടെ കമ്പനിയിലെ കുറച്ച് ഫയലുകളാ ഇതൊക്കെ നോക്കി നമ്മുടെ ബിസിനസ്സുകളെ കുറിച്ച് മോളെ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കണം. ഇതൊക്കെ എന്തിനാ അച്ഛമ്മ ഞാൻ നോക്കുന്നത്? ഇത് നല്ല ചോദ്യമായി പോയി. നിന്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ എന്താ നടക്കുന്നതെന്ന് നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ആദ്യം അച്ഛച്ചനും പിന്നെ കണ്ണന്റെ അച്ഛനും പോയ ശേഷം വർഷങ്ങളോളം ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ നോക്കി നടത്തിയതും പൊരുതി നേടിയതും. സിദ്ധു വന്ന ശേഷം അവനും ഉണ്ട് എൻ്റെ കൂടെ. എന്നാലും എനിക്ക് പ്രായമായി വരികയല്ലേ മോളെ, കണ്ണന്റെ ജോലി വെച്ച് ബിസിനസ്സൊക്കെ ശ്രദ്ധിക്കാൻ അവനെവിടാ നേരം? എൻ്റെ സ്ഥാനത്ത് ഇനി നീ വരണം. സിദ്ധുവും നീയും ഈശ്വര മഠത്തിലെ മിടുക്കരായ മരുമക്കളാണ്. അധികം വൈകാതെ നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൈമാറും. ഒന്നിന് പത്തായും പത്തിന് നൂറായും പെരുപ്പിച്ചെടുക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ ബിസിനസ്സുകളെ കുറിച്ച് അറിയണം. അതിനാ അച്ഛമ്മ ഈ ഫയലുകളൊക്കെ ഓഫീസിൽ നിന്ന് എടുപ്പിച്ചത്. ഞാൻ നോക്കാം അച്ഛമ്മ. ശരി മോളെ. സിദ്ധുവിന്റെ കൂടെ അവൾ ഉണ്ടാവണം പോലും. ഈ നാശം വന്നതോടെ അച്ഛമ്മയ്ക്ക് എന്നെ പോലും വേണ്ടാതായി. ഈശ്വരമഠത്തിലെ നിലവറയുടെ താക്കോല ഇപ്പൊ അച്ഛമ്മ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. പത്തിരുപത്താറ് കൊല്ലമായി ഇന്ദിരാന്റെ മോഹിച്ച പദവിയാ അവള് ചുളിവിൽ അടിച്ചെടുത്തത്. എന്നാരെ പറഞ്ഞു? ബിസിനസ്സുകളെ കുറിച്ചൊക്കെ അവള് വിശദമായി തന്നെ പഠിച്ചോട്ടെ, പക്ഷേ അത് സ്വന്തം വീട്ടിലെ പ്രയോഗിക്കാൻ പറ്റും. ആ ഫയലുകൾ നിന്റെ മടിയിലിരിക്കും അധികം വൈകാതെ തന്നെ. മോളെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, ആഹാരം എന്തെങ്കിലും എടുക്കട്ടെ? എനിക്ക് വിശപ്പില്ല ചേച്ചി, ഇനി രാത്രി കഴിച്ചോണം. എന്തെങ്കിലും കഴിപ്പിക്കണമെന്ന് അച്ഛമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ. പാലോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും എടുക്കട്ടെ? എന്നാ ജ്യൂസ് എന്തെങ്കിലും ഉണ്ട് എടുത്തു. ശരി. ജ്യൂസ്. നീ വാ, ഒരു പണിയുണ്ട്. എന്താ? വാ പറയാം. ഹാ
ആയിസ് ആർക്കാ? കാവ്യമോക്ക. ആ എടത്തി അമ്മയ്ക്ക് ആയിസ് വേണോന്ന് ചോദിച്ചിട്ട് ഇട്ടാ പോരെ. അത് ശരിയാ, തണുപ്പ് ഇഷ്ടമല്ലെങ്കിലോ? ഷൂ, ഞാനത് ഓർത്തില്ല, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ. ആ ശരി. നീ ചെന്ന് നോക്കി ഒഴിക്ക. ഇതിനെന്താ ഒരു ചവർപ്പ് പോലെ? ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് അല്ലേ? അതാ മധുരം കുറച്ചുകൂടെ ചേർക്കണോ മോളെ? വേണ്ട. ശരി. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ കണ്ണിലെന്താ ഇരുട്ട് കയറുന്ന പോലെ. ആഹാരമൊന്നും കഴിക്കാൻ ഞട്ട വന്നേ. നിനക്കുള്ള ആഹാരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏ, എനിക്ക് വിശപ്പില്ല അച്ഛമ്മ. ഒരുമാതിരി തല കറങ്ങുന്ന പോലെ തോന്നു. വയറിലൊന്നും ഇല്ല ചേട്ടാ അങ്ങനെ തോന്നുന്നത്. എഴുന്നേറ്റ് വാ പതുക്കെ. വല്ലതും കഴിക്കുമോളെ? മോളെ എന്തു പറ്റി? എന്താ മോളെ? ആഹാരത്തിന് വേണ്ടാഴ്ച ഉണ്ടെന്ന് നീ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഏട്ടനും നീതുവിനോടുള്ള പിണക്കം തീർന്ന സ്ഥിതിക്ക് നിങ്ങൾ സംസാരിക്കും. ഞാൻ അകത്തേക്ക് പോയി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാം. അതെന്താ ഇത്രയധികം നിരീക്ഷിക്കാൻ? അവിടെ ഞാനൊരു കോഴിയെ നിലാവ് തഴിച്ചു വിട്ടിരിക്കുക. എന്തായെന്ന് അറിയണമല്ലോ. കണ്ണ മോളെ, നിങ്ങൾ എവിടെ നിൽക്കുകയാണോ? വേഗം കാവ്യമോടെ അടുത്തോട്ട് ഇല്ലേ? എന്തിന്? ഈ നേരത്ത് നീ എപ്പോഴും അവിടെ അടുത്തുണ്ടാവണം കണ്ണ. അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമല്ലടാ മണ്ട, അവക്കെ വിശേഷമുണ്ട്. എടാ, ഇത് സന്തോഷിക്കേണ്ട സമയമാ. നീയേ ഒരച്ഛനാകാൻ പോന്നു. പ്രെഗ്നന്റ് ആണെന്ന് അവള് പറഞ്ഞോ? ഓ, ഇതൊക്കെ എന്തിനാടാ പറയുന്നത്? ലക്ഷണം കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? ഇത്ര പെട്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പൂർവികന്മാർ ചെയ്ത സുഹൃതം കൊണ്ട ഈ നല്ല കാര്യം വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയത്. വേഗം വാ മക്കളെ, വാ. യു ചീറ്റ്! എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു അല്ലേ? അവളുമായി ഒരു ബന്ധമില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യം നീതു, എനിക്കറിയില്ല. ഓ, അപ്പൊ അവൾക്ക് ദിവ്യഗർഭം ഉണ്ടായതാവൂ അല്ലേ? നീതു, വിശദീകരിക്കണ്ട. എന്നെ ചതിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല.
ഞാൻ ആരാന്ന് കാണിച്ചു തരാം. നിതു നിതു ഏട്ടൻ വാക്ക് തെറ്റിച്ചു അല്ലേ? ഇല്ല മോളെ, ഇത് അച്ഛമ്മ എന്തോ തെറ്റിദ്ധരിച്ചതാ. ഐ എം ഷുവർ. നീ പോയി നീതുവിനെ പിടിച്ചു നിർത്ത്. ഒരു എടുത്തുചാട്ടത്തിന് അവള് മീഡിയ വിളിച്ച് വല്ലതും പറഞ്ഞാ അതോടെ തീർന്നുവല്ല. ശരി ശരി, ഏട്ടൻ അകത്തേക്ക് ചെല്ല്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കും. ശിവാനിക്ക് ശേഷം ഈശ്വരം അടുത്തി പിറക്കാൻ വന്ന കുഞ്ഞായത് ഈ കുടുംബത്തിന്റെ അടുത്ത തലമുറ. ഓ ദൈവമേ, ഇത് കാണാനുള്ള ഭാഗ്യം കൂടി നീ എനിക്ക് തന്നല്ലോ. അച്ഛമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയട്ടെ? നീ പറ മോളെ, ഇനി നിന്റെ ദിവസങ്ങളാ വരാൻ പോകുന്നത്. ഈശ്വര മഠത്തിന്റെ അടുത്ത തലമുറ വളരേണ്ടത് കലാക്ഷേത്രയിലാണോ? ഇവിടെയല്ലേ? അല്ലെങ്കിലും ഈ കുഞ്ഞുതന്നെ കലാക്ഷേത്രയിൽ വളരുന്നേ? ഇവിടെയല്ലേ ജനിക്കേണ്ടത്? എന്നിട്ടാണോ ശ്രീകുട്ടി എങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിക്കാത്തത്? അനാവശ്യ സംസാരം വേണ്ട. നിനക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുമ്പോ നീ എന്തിനാ ശ്രീകുട്ടിയുടെ കാര്യം ഇങ്ങോട്ട് വലിച്ചഴിക്കുന്നേ? എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞോ? അനാവശ്യം പറഞ്ഞ ഇളമയൊന്നും നോക്കില്ല. കാവ്യയുടെ വാ മാത്രല്ല, ചിലപ്പോ കൈയും പ്രവർത്തിക്കും. ഈ വെട്ടി നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് എങ്ങനെയാ മോളെ അനാവശ്യമാകുന്നത്? എനിക്കോ? ഇത് നല്ല കഥ. അച്ഛമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? അപ്പൊ നിനക്ക് വിശേഷമില്ലേ? എനിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. മറ്റന്നാൾ എന്റെ നാത്തുണ്ട കല്യാണമാണ്, അതാണ് പ്രധാന വിശേഷം. അത് കഴിഞ്ഞ ഉടനെ മിസ്റ്റർ ജീവ എന്നെ ഇവിടുന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവിടും. മറ്റന്നാൾ എന്റെ നാത്തുണ്ട കല്യാണമാണ്, അതാണ് പ്രധാന വിശേഷം. അത് കഴിഞ്ഞ ഉടനെ മിസ്റ്റർ ജീവ എന്നെ ഇവിടുന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവിടും. എന്തിന്? അത് ഞാൻ അച്ഛമ്മേ, കാവ്യ വീട്ടിൽ പോയിട്ട് കൊറേ നാളായില്ലേ? ശിവാനിയുടെ കല്യാണം കഴിഞ്ഞാ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഞാൻ പറഞ്ഞിരുന്നു. അതാ ഒരുമിച്ച് തന്നെ അല്ലേ മോനെ പോകുന്നത്? അതെയാളേ അമ്മേ. ആ അതൊക്കെ പോട്ടെ, നീ ഛർദിക്കുന്ന കണ്ടപ്പം അച്ഛമ്മയ്ക്ക് അങ്ങനെയാ തോന്നിയത്. ഇനി വല്ല ഭക്ഷണം കഴിച്ച് വയറ് കേടായോ? ആ അതോ അച്ഛമ്മേ, ആ ജ്യൂസ് കുടിച്ചപ്പോ തന്നെ എന്തോ ഒരു ചൊവയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇവള് കുടിച്ചത് ജ്യൂസ് ആയിരിക്കില്ല, മട്ടും മാതിരിയും കണ്ടിട്ട് മദ്യപിച്ച ലക്ഷണമാ കാണുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം രണ്ടായിട്ടാ ഞാൻ കാണുന്നത്, രണ്ടച്ചമ്മ രണ്ട് ജീവൻ. അയ്യോ, എലമ്മക്കിപ്പൊ 10 തലയാ തനി രാവണി. ജീവ, എന്റെ വായിലിരിക്കുന്ന കേക്കണ്ടെങ്കിലും ഇവളെ വിളിച്ചോണ്ട് പോ. ഞാൻ പോകുന്നതിലും നല്ലത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നേ. നീ ഇപ്പൊ അബ്നോർമലാ. അച്ഛമ്മയുടെ മുന്നിൽ മദ്യപിച്ച് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മദ്യപിച്ചൊന്നുമില്ല, ജ്യൂസ് ആണ് കുടിച്ചത്. പക്ഷെ അച്ഛമ്മ അതിനൊരു ചവർപ്പുണ്ടായിരുന്നു, അത് ഉറപ്പാ. കണ്ണ, ആ ജ്യൂസിൽ മദ്യം കലർത്തിയ നീയാണോ? ഞാനോ? അല്ലച്ചമ്മേ, ഞാനത് അറിഞ്ഞത് പോലുമില്ല. നിഷേധിക്കണ്ട, നീയല്ലാതെ മറ്റാരും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എനിക്കും അറിയാം അച്ഛമ്മ. നിന്റെ തമാശ കുറെ കൂടുന്നുണ്ട്. ഇപ്പോഴും മദ്യം വാങ്ങി മുറി സ്റ്റോക്ക് ചെയ്യാറുണ്ടല്ലേ? ഇഷ്ടംപോലെ കുപ്പി മുറിയിലുണ്ട് അച്ഛമ്മ. എന്റെ കൂടെ വന്നാലേ ഞാൻ കാണിച്ചു തരാം. സകല ഇന്ന് തന്നെ എടുത്ത് ദൂരെ കളഞ്ഞോണം. നാളെ ഈ വീട്ടിലോ പരിസരത്തോ ഒരു തുള്ളി മദ്യമെങ്ങാനും കണ്ടാ ശരിപ്പെടുത്തും നിന്നെ ഞാൻ. മോളെ, ഞാൻ അറിയാതെ വേറെ എന്തെങ്കിലും രഹസ്യം കണ്ണനുണ്ടോ മോളെ? അയ്യോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അച്ഛമ്മ. എന്നാ വാ മോളെ, നമുക്ക് റൂമിൽ പോയിരുന്ന് സംസാരിക്കാം. കാണിച്ചേരാട്ടോ. നിങ്ങളുടെ എല്ലാ നാടകവും ഇന്നത്തോടെ തീരും. അവള് അമ്മയോട് സകലതും പറയും. കണ്ണന്റെ രഹസ്യങ്ങൾ ഓരോന്നായി പറമോളെ, കേക്കട്ടെ. പ്രധാനപ്പെട്ട രഹസ്യം ഒരു പെണ്ണ. പെണ്ണോ? അതെന്നെ, ശിവാനിയുടെ കൂട്ടുകാരി നീതു.
അവളെ അവൾ ഒട്ടും ശരിയല്ല അച്ഛനെ. അതന്നെ ശിവാനിയുടെ കൂട്ടുകാരി നീതു. അവളെ അവൾ ഒട്ടും ശരിയല്ല അച്ഛന. പണ്ട് മുതലേ എനിക്ക് അവളെ കുറിച്ച് നല്ല അഭിപ്രായം തീരെയില്ല. എന്ത് തെറ്റാ അവൾ നിന്നോട് ചെയ്തത്? എന്നോടൊന്നും ചെയ്തില്ല, പക്ഷേ അച്ഛമ്മയുടെ പുന്നാര മോനോട് അവക്കൊരു നീ തെളിച്ച് പറ മോളെ. അതായത് അവളുണ്ടല്ലോ അവക്ക്. ഈ കാവ്യയുടെ ഒരു കാര്യം, ഇതൊക്കെ എന്തിനാ അച്ഛമ്മയോട് പറയുന്നേ? നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഇവള് പറയാനുള്ള പറയട്ടെ. യെസ്, അച്ഛമ്മ ഈസ് റൈറ്റ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. മോള് പറ മോളെ ധൈര്യമായിട്ട്. എന്റെ അച്ഛമ്മേ, അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. നീതു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ, അത് ഞാൻ ഇവളോട് പറഞ്ഞു. കൂട്ടത്തിൽ അവൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. അത് കേട്ടപ്പോ മുതല് കാവ്യക്കൊരു കുശുമ്പ്, അത്രേ ഉള്ളൂ. നേരാണോ മോളെ? എനിക്ക് അവളോട് കുശുമ്പോ? എന്തിന്? എന്നൊക്കെ എന്ത് മെച്ചാവക്കൊള്ള? വേണമെങ്കിൽ ഒരു കാര്യത്തിൽ ഒരിത്തിരി അസൂയപ്പെടാം. കണ്ണേട്ടൻ പറഞ്ഞില്ലേ, ശിവാനിയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നീതുനെ പുറത്താക്കുമെന്ന് പറഞ്ഞ കാര്യമില്ലേ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിലും പിന്നെ നീതു ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അവളെ ഇവിടുന്ന് പുറത്താക്കുന്ന ഞാൻ കാവ്യക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛമ്മ. നന്നായി. അവൾ ഇവിടെ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആണല്ലോ, കൂടുക. അല്ലല്ല, കൈ തന്നാ മാത്രം പോരാ. ഈ ചോദ്യം ഞാൻ നിന്നോടാ ചോദിക്കേണ്ടത്. ഇവളെ ഈ പരുവത്തിലാക്കിയ നീ മഹാക്രൂരന. ഇവളറിയാതെ മദ്യമൊക്കെ കൊടുത്തിട്ട് നീ ചെയ്യാൻ ശ്രമിച്ച എന്താണെന്ന് അറിയാവോ? മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ഭാര്യയെ കോമാളിയാക്കാന. പക്ഷേ നീ അറിയാതെ നിനക്ക് വേണ്ടി ഇവള് ജീവൻ പോലും കളയും, അറിയാവോ? അച്ഛമ്മ ചോദിച്ചാൻ ഉത്തരം പറയൂ മിസ്റ്റർ ജീവ. നിന്റെ വണ്ടി ആക്സിഡന്റ് ആയല്ലോ. അന്ന് കേസിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നാ നിന്റെ വിചാരം? അന്ന് നിന്റെ കാർ ഓടിച്ച് ഇവളാണെന്ന് പോലീസിനോട് പറഞ്ഞ് നിന്റെ കുറ്റം ഇവൾ ഏറ്റെടുത്തു. പറഞ്ഞത് ഒന്നേറ്റാണെങ്കിലും നിന്നെ ഒഴിവാക്കാനാ. ജീവയ്ക്ക് വലുത് ഇവളോ അതോ ഞാനോ? നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവളെന്നാണ്.